ഹായ് നമസ്കാരം കനൽ ഒന്നു മതി ആളിക്കത്താൻ എന്നാണ് നമ്മുടെ സഖാക്കൾ പലപ്പോഴും പറയുന്നത് ഹിമാചൽ പ്രദേശിലേക്ക് നോക്കിയിട്ട് പറയുമായിരുന്നു മലമടക്കിലെ പോരാളിയാണ് അവിടത്തെ മണ്ഡലമായ നിയോഗ മണ്ഡലത്തിന്റെ എംഎൽഎ സിപിഎമ്മിന്റെ എംഎൽഎ എന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ പേര് രാകേഷ് സിംഗ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ആ രാകേഷ് സിംഗ് എന്ന് പറയുന്നത് മലമടക്കിലെ വിപ്ലവ വീര്യമാണ് അവിടത്തെ ഒരു തരിയാണെങ്കിൽ പോലും ആ എംഎൽഎ ഒരൊറ്റ എംഎൽഎ ആണ് കഴിഞ്ഞ പ്രാവശ്യം ഈ നമ്മുടെ ഈ ഹിമാചൽ ജയിച്ചു വന്നത് അത് ഒരു തരിയാണെങ്കിലും അത് വൻ തീയായിട്ട് മാറും അവിടെ ബി ജെ പി സിപിഎമ്മിന് ഒരു ശക്തമായിട്ട് ഒരു അലകലികൾ ഉണ്ടാകും എന്നൊക്കെയാണ് സഖാക്കൾ ഇവിടെ ആഘോഷപൂർവ്വം കഴിഞ്ഞ 2017 തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് അവര് വളരെ ശക്തമായിട്ട് അതിനെ ന്യായീകരിക്കുകയും ചെയ്തു തീർച്ചയായിട്ടും ഇതൊരു പിന്നെ ചുവന്ന തുരുത്താണ് എന്ന് ഈ തിയോഗ് എന്ന് പറയുന്ന മണ്ഡലം ചുവന്ന തുരുത്താണ് അതിങ്ങനെ വ്യാപിക്കും എന്നൊക്കെയാണ് സഖാക്കൾ ഇവിടെ പ്രസംഗിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ ഇന്ന് റിസൾട്ട് വന്നപ്പോൾ ഹിമാചൽ പ്രദേശിൽ ആകെ ഉണ്ടായിരുന്ന ഒരു കനൽക്കരിയും കനലും കരിക്കട്ടയായി മാറി അണഞ്ഞുപോയി എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അവിടെ ഈ രാകേഷ് സിംഗ് പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല അദ്ദേഹം 4ാം സ്ഥാനത്തേക്ക് പോയി ഇപ്പോൾ 3ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അവസാനമായി ദേശീയ മാധ്യമങ്ങൾ വാർത്ത തന്നിരിക്കുന്നത് ആ കഴിഞ്ഞതിന് 24,000-ത്തിലധികം വോട്ട് പിടിച്ച ഈ രാകേഷ് സിംഗിന് ഇപ്പോൾ 12,000 വോട്ട് പോലും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു ദുഃഖകരമായ കാര്യവുമാണ് ഈ റിസൾട്ട് വന്നപ്പോൾ പുറത്തു വരുന്നത് സിപിഎമ്മിന്റെ ഒരേ ഒരു തരിയും അവിടെ അണഞ്ഞു എന്ന് പോയ ഇല്ലാതായി പോയി എന്ന വാർത്തയാണ് വരുന്നത് ഇനി കഴിഞ്ഞ പ്രാവശ്യം കാരണം 24 വർഷത്തിന് ശേഷമാണ് കഴിഞ്ഞ ഒറ്റ പ്രാവശ്യം ഈ രാകേഷ് സിംഗ് എന്ന് പറയുന്ന ആള് അവിടെ മത്സരിച്ച് ജയിച്ചത് ഈ തിയോഗ് എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിൽ 24 വർഷവും കോൺഗ്രസ് ആണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ കോൺഗ്രസിന് കഴിഞ്ഞപ്പോൾ പരാജയപ്പെടാൻ കാരണം ഒരു കാരണമുണ്ട് അങ്ങനെയാണ് ആ കാരണം കൊണ്ടാണ് ആ ഒരു കുഴപ്പം കൊണ്ടാണ് അവിടെ കഴിഞ്ഞ ഒരു സിപിഎം ജയിച്ചു പോയത് ആ കഥ ഞാൻ പറയാം അതായത് കഴിഞ്ഞ ഒരു സിപിഎം അവിടെ ജയിക്കാൻ ഉണ്ടായ കാരണം അവിടെ മത്സരിച്ച് ജയിച്ചു കൊണ്ടിരിക്കുന്ന അവിടുത്തെ സ്റ്റേ സിറ്റിംഗ് എംഎൽഎ വിദ്യാ സ്റ്റോക്സ് എന്ന് പറയുന്ന ഒരാളാണ് അവിടെ ജയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു എംഎൽഎ അവിടുത്തെ എംഎൽഎ ആണ് സിറ്റിംഗ് എംഎൽഎ ആണ് വിദ്യാ സ്റ്റോക്സ് എന്ന് പറയുന്നത് അതാണ് ഈ തിയോഗ് മണ്ഡലത്തിലെ എംഎൽഎ ആയിരുന്നു അപ്പോൾ അവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവിടെ കഴിഞ്ഞ പ്രാവശ്യം 2017 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാട്ട് വീരഭദ്രൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിനെയാണ് അപ്പൊ അദ്ദേഹത്തിന് ഒരു സുരക്ഷിതമായ മണ്ഡലം വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ വിദ്യാ സ്റ്റോക്സ് പറഞ്ഞു എന്റെ മണ്ഡലം തരാം അതാണ് ഉറച്ച മണ്ഡലമാണ് കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലമാണ് നിങ്ങൾ അവിടെ മത്സരിച്ചോളൂ ഞാൻ മാറിത്തരാം എന്ന് പറഞ്ഞു ഈ പറയുന്ന വിദ്യാ സ്റ്റോക്സ് മാറിക്കൊടുത്തു വീരഭദ്രൻ അവിടെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി സൗകര്യങ്ങൾ ഒടുക്കിക്കൊടുത്തു പക്ഷേ വീരഭദ്രൻ ഒരു അദ്ദേഹത്തിന് ഒരു സംശയമായിരുന്നു ആ മണ്ഡലത്തോട് ജയിക്കുമോ തോൽക്കുമോ സംശയം അവസാന നിമിഷം അദ്ദേഹം അവിടെ മത്സരിക്കാതെ മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറി അങ്ങനെ മറ്റൊരു മണ്ഡലത്തിൽ മാറിയപ്പോൾ പെട്ടെന്ന് ഈ നിലവിലുള്ള കോൺഗ്രസ് എംഎൽഎ ആയ വിദ്യാ സ്റ്റോക്സിനെ വീണ്ടും പത്രിക കൊണ്ടു കൊടുത്തു അത് ധൃതിപ്പെട്ടുള്ള പത്രിക കൊടുക്കലായിരുന്നു അവസാന നിമിഷം ആ പത്രിക കൊടുത്തപ്പോൾ അതിനകത്ത് ചില കുഴപ്പങ്ങളുണ്ടായി പത്രിക തള്ളി ഈ അവിടുത്തെ സിറ്റിംഗ് എംഎൽഎ കോൺഗ്രസ് എംഎൽഎ ആയ വിദ്യാ സ്റ്റോക്സിന്റെ പത്രിക തള്ളിയപ്പോൾ പിന്നെ കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഇല്ലാതെയായി പിന്നെ അവിടെ മത്സരിച്ച ഒരു സ്വതന്ത്രനെ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയാക്കി വെച്ചുകൊണ്ട് അയാളെ ഒരു യുവ നേതാവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ദീപക് രാഹോർ എന്ന് പറയുന്ന ആളിനെ നിർത്തി കോൺഗ്രസ് മത്സരിച്ചു അപ്പോൾ അവിടെ സിപിഎമ്മിന്റെ ഈ രാകേഷ് സംഘ് എന്ന് പറയുന്ന അദ്ദേഹം മത്സരിക്കാൻ അവിടെ എത്തി അങ്ങനെ രാകേഷ് സിംഗ് അവിടെ മത്സരിക്കാൻ എത്തിയപ്പോൾ ഈ കോൺഗ്രസിനകത്തുള്ള ഈ കുഴപ്പങ്ങളും ഈ പ്രശ്നങ്ങളും എല്ലാം കൂടെ വന്നപ്പോൾ മാത്രമല്ല ഈ രാകേഷ് സിംഗ് അവിടെ കുറച്ചു കാലമായിട്ട് ഈ കർഷകരുടെ ഇടയിലും ചെറുകിട പിന്നെ കച്ചവടക്കാരുടെ ഇടയിലും പ്രവർത്തിക്കുന്ന ആളാണ് അവിടെ ഈ ആപ്പിൾ കർഷകരാണ് അവിടുത്തെ ഏറ്റവും കൂടുതൽ കർഷകർ കാരണം ഹിമാചൽ പ്രദേശിലെ ആപ്പിൾ വളരെ പ്രശസ്തമാണ് ആ ആപ്പിൾ കർഷകരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങൾക്കും വേണ്ടിയിട്ട് ശബ്ദമുയർത്തുകയും അവർക്ക് വേണ്ടി സമരം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ രാകേഷ് സിംഗ് എന്ന ആള് അതുകൊണ്ട് കർഷകരുടെ ഇടയിൽ ഒരു വല്ലാത്ത സ്വാധീനമുണ്ട് ആ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടും അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥി സിപിഎം സ്ഥാനാർത്ഥിയായി അങ്ങനെ ഈ കോൺഗ്രസിനുണ്ടായ ഈ ഒരു ഭിന്നതയുണ്ടല്ലോ ഭിന്നതയല്ല അവർക്കുണ്ടായ ഒരു 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 സംശയമുണ്ടല്ലോ ആ സംശയം ആ കൺഫ്യൂഷൻ ഉണ്ടായതിൻ്റെ ഇടയിൽ കൂടി ഒരു വല്ലാത്ത പ്രചരണം നടത്തിയിട്ട് ബി ജെ പിക്ക് ഒരു സ്ട്രോങ് സ്ഥാനാർത്ഥി ഇല്ലാതെ കൂടെ വന്നതുകൊണ്ട് അവിടെ സിപിഎം ജയിച്ചു പോയതാണ് ഇപ്പോഴിതാ കോൺഗ്രസിന് ബി ജെ പിക്ക് നല്ലൊരു പിന്നെ സ്ഥാനാർത്ഥി വന്നു മാത്രമല്ല നല്ല രണ്ട് മിടുക്കന്മാരായ സ്വാധീനമുള്ള രണ്ട് സ്വതന്ത്രന്മാരും അവിടെ മത്സരിച്ചു ആ നാട്ടിലെ കർഷകരെ പ്രതിനിധീകരിക്കുന്ന കുറച്ച് രണ്ട് സ്വതന്ത്രന്മാരും മത്സരിച്ചു അങ്ങനെ സ്വതന്ത്രന്മാരും കുറെ വോട്ട് കൊണ്ടുപോയി സിപിഎമ്മിന്റെ
പക്ഷത്തുണ്ടായിരുന്ന വോട്ട് മുഴുവനും ചോർന്നുപോയി. 24,000 വോട്ട് നേടി ജയിച്ച പിന്നെ ഈ രാകേഷ് സിംഗ് എന്നുള്ള സിപിഎം സ്ഥാനാർത്ഥിക്ക് ഇപ്പോൾ 12,000 വോട്ട് പോലും നേടാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വെറും 13,635 വോട്ട് മാത്രമാണ് പിന്നെ കിട്ടിയത് ജയിക്കാൻ. ബി ജെ പി തൊട്ടടുത്തുണ്ട്, 12,003 വോട്ട് നേടി ബി ജെ പി തൊട്ടടുത്തുണ്ട്. അപ്പോഴാണ് സോന്ദർമാർ അതിൻ്റെ മൂന്നാം സ്ഥാനത്ത് വന്നു. നാലാം സ്ഥാനത്തേക്ക് സിറ്റിംഗ് എം എൽ എ സി പി എമ്മിലെ സ്ഥാനാർത്ഥി മാറി ഇപ്പോൾ മൂന്നാം സ്ഥാനത്തുണ്ട് മത്സരിക്കുന്നു. ഇതാണ് സി പി എമ്മിൻ്റെ അകത്തെ ഒരു കഥ. കേരളത്തിലായതുകൊണ്ടാണ് ഈ വാർത്ത ഞാൻ ഇത്രയും കാര്യമായിട്ട് പിന്നെ പറഞ്ഞത്. കാരണം കേരളത്തിൽ സി പി എമ്മിന് അവിടെ ഒരു ജയിച്ചു വന്നപ്പോൾ അതിനെ വലിയ കാര്യമായിട്ട് ആഘോഷം നടത്തിയവരാണ്. ഇനി എന്ത് പറയുമെന്നാണ്. കാരണം ആ ഒരു പാർട്ടിയെ നമ്മൾ അടച്ചാക്ഷിപ്പിക്കുകയില്ല, പക്ഷേ അവിടെ കാര്യങ്ങൾ കൂടെ നിന്ന കർഷകർ പോലും കൂടെ ഇല്ലാതായി. ഈ കർഷക സമരത്തിന് വേണ്ടിയിട്ട് കൂടെ നിന്നവരാണ്. പിന്നെ കർഷക സമരം എന്ന് പറയുന്ന സി പി എം ഏറ്റെടുത്ത് നടത്തിയെന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന ഈ പറയുന്ന പിന്നെ ഈ തിയോഗ് എന്ന് പറയുന്ന മണ്ഡലത്തിലെ കർഷകർ പോലും, ആപ്പിൾ കർഷകർ പോലും കൂടെ സി പി എമ്മിന് കൂടെ ഉണ്ടായിരുന്നില്ല.